ഇന്ന് നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ കൂന്തൽ, ഇത് 1 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കിയതാണ്. അരമണിക്കൂർ സമയം ഉപ്പും ചെറുനാരങ്ങ നീരും പിഴിഞ്ഞ് ഒഴിച്ച് വെച്ച് നല്ല അരമണിക്കൂർ സമയം വെച്ചതിന് ശേഷം നന്നായി കഴുകിയെടുത്താണിത്. പിന്നെ അതിനാവശ്യമായ സാധനങ്ങൾ ചെറുതായി കൊത്തി അരിഞ്ഞ സവോള, ഇത് 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കൊത്തി അരിയത്. ഇത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6-7 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിയാണ്. കറിവേപ്പില, ഉപ്പ്, അല്പം വെള്ളം, ഗരം മസാല, കുരുമുളക് പൊടി, തേങ്ങാക്കൊത്ത്, തക്കാളി, ഇത് 2 ചെറിയ തക്കാളിയാണ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ. ഇനി നമുക്ക് കൂന്തൽ അല്ലെങ്കിൽ കണവ, ഇത് നമുക്ക് ഒരു ചട്ടിയിലേക്കിട്ട് വേവാൻ വയ്ക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ കണവ എന്നും പറയും, ചില സ്ഥലങ്ങളിൽ കൂന്തൽ എന്നാണ് പറയുന്നത്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇളക്കി യോജിപ്പിച്ച് ഒരല്പം വെള്ളം കൂടി ഒഴിച്ച്, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും, ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് ഇത് വേവാൻ വയ്ക്കാം. മറ്റൊരടുപ്പ് നമുക്ക് കത്തിച്ച് ഇതിനാവശ്യമായ മസാല തയ്യാറാക്കാം. പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ തേങ്ങ ഇട്ട് കൊടുക്കാം. വരുന്നോടും വരെ ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളർ ആവുന്നോടും വരെ ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വരണം. തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ബ്രൗൺ കളർ വരെ മൂത്ത് വരണം. ഇതിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ സവാള ഇട്ടു. 2 ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എത്ര 2 സവാള സവാള നന്നായി ഒരു ബ്രൗൺ കളർ ആവുന്നതോടെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം.
സവാളയും തേങ്ങാക്കൊത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇട്ടാണ് കണവ വെച്ചതെങ്കിലും മസാലയ്ക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരല്പം മല്ലിപ്പൊടി, മുളക് പൊടി, മുളക് പൊടി ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഒരല്പം കുരുമുളക് പൊടി, ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികളൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എരിവ് ആവശ്യത്തിന് ഓരോരുത്തരുടെ ആവശ്യത്തിന് ചേർത്തോളുക. ഇനി മുളക് പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ്. നന്നായിട്ട് വഴറ്റി തക്കാളി നല്ലപോലെ വെന്ത് വരുന്നിടം വരെ വഴറ്റി കൊടുക്കണം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വേണം, അതുവരെ ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ പുളിയും മസാലയിലെല്ലാം നന്നായിട്ട് പിടിച്ചു വരണം. ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കണവ വെന്തോന്നൊന്ന് നോക്കാം. കണവ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മസാലകളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് തീ ഒന്ന് കുറച്ചിട്ട് നമുക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് അര സ്പൂണ് ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. കൂന്തലിലേക്ക് മസാല കൊടുക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരല്പ സമയം നമുക്ക് അരച്ച് വെക്കണം. അതിൻ്റെ മസാല ഈ കണവയെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടി. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുരുമുളക് പൊടിയൊക്കെ കൂട്ടിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തീ ഒന്ന് കുറച്ചിട്ട് അടച്ചു വെക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായി മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു നുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.
കണവ റോസ്റ്റ് തയ്യാറായി. അല്ലെങ്കിൽ കൂടുതൽ സ്റ്റൗ ഓഫ് ചെയ്യും.